രാവിലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം, അതിദാരുണമായ ഒരു സംഭവം ഇടുക്കി തൊടുപുഴ ചീനിക്കുഴിയിലുണ്ടായി. മകനടക്കം ഒരു കുടുംബത്തിലെ നാല് പേരെ പിതാവ് തീ വെച്ചു കൊന്നു. മുഹമ്മദ് ഫൈസൽ, ഭാര്യ ഷീബ, മക്കളായ മെഹറ അസ്ന എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സ്വത്തുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. സംഭവത്തിൽ ഫൈസലിന്റെ പിതാവ് ഹമീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകം ആസൂത്രിതമാണെന്ന ഉള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ്. വിവരങ്ങളുമായി സാഗർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സാഗർ, വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവം ആ ഗ്രാമപ്രദേശം സംബന്ധിച്ചിടത്തോളം, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമായി ഇപ്പോൾ പോലീസ് ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് തൊടുപുഴയ്ക്കടുത്ത് ചീനിക്കുഴിയിൽ ഇത്തരത്തിൽ നാടിനെ നടുക്കിയ ഒരു ദാരുണമായ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വീടിന്റെ ഗൃഹനാഥൻ തന്നെയാണ് മകനെയും മകന്റെ ഭാര്യയെയും രണ്ട് പിഞ്ചു മക്കളെയും പെട്രോൾ ഒഴിച്ച് തീവെച്ച് കൊലപ്പെടുത്തിയത്. ഇത്തരത്തിലൊരു കാരണത്തിലേക്ക് പിതാവ് ഗൃഹനാഥൻ ഹമീദിനെ നയിച്ചത് സ്വത്ത് തർക്കവും വ്യക്തിവൈരാഗ്യവുമാണെന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസ് നൽകുന്ന സൂചന, പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു ക്രൂരമായ ഒരു സംഭവം ഇയാൾ നടത്തിയത്. വ്യക്തിവൈരാഗ്യം മൂലം മുമ്പും ഇതിനു മുമ്പും പലതവണ ഇവിടെ ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു കാരണമാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് ഈ ഹമീദിനെ നയിച്ചത്. രാത്രി 12 മണിക്ക് ശേഷം വീടിന്റെ വാതിൽ, അതായത് മക്കൾ ഉറങ്ങിക്കിടന്ന്, ഈ നാലുപേരും ഉറങ്ങിക്കിടന്ന് വീടിന്റെ വാതിൽ പൂട്ടി കുറ്റിയിട്ട് ചേട്ട് ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതാക്കിയ ശേഷം ജനലിലൂടെ പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ സംഭവം വളരെ കരുതി കൂട്ടി ആസൂത്രിതമായാണ് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തത്. കാരണം വീട്ടിനുള്ളിലെ അടുത്തുള്ള വാട്ടർ ടാങ്കിലെ വെള്ളമെല്ലാം ഒഴിച്ചു, നേരത്തെ തന്നെ ഒഴിച്ചു കളഞ്ഞു, പെട്രോൾ വാങ്ങിവെച്ചു, അയൽവീട്ടിലേക്കുള്ള അയൽവീട്ടിൽ നിന്ന് വെള്ളമെടുക്കുന്ന കണക്ഷൻ ഇയാൾ പൈപ്പ് മുറിച്ചു കളഞ്ഞു. അതായത് ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ആരും നഷ്ടപ്പെടുത്തരുത് എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇയാൾ ഇത്തരത്തിലൊരു ക്രൂരമായ ഒരു കൃത്യം നിർവഹിച്ചത്. സാഗർ, ഇപ്പോൾ ചീനിക്കുഴി വാർഡ് മെമ്പർ, വാർഡ് അംഗം കൂടിയായ ശ്രീ രഞ്ജിത്ത്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രഞ്ജിത്ത്, ഈ അതിദാരുണമായ സംഭവമാണ് ഒരുപക്ഷെ ഈ ഞെട്ടിയാണ് ആ ഗ്രാമം ഇന്ന് ഉണർന്നത് തന്നെ. താങ്കൾക്ക് മനസ്സിലാകുന്ന സംഭവം എന്താണ്? ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താകും? ഇന്ന് രാവിലെ വെളുപ്പിനെ തന്നെ ദുഃഖ വാർത്തയോടുകൂടിയാണ് നമ്മളെല്ലാം എഴുന്നേറ്റ് വരുന്നത്. എന്നാൽ പോലും ഇത് ഒരിക്കലും മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും വയസ്സായ ഒരു ആൾ ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുക എന്ന് വെച്ചാൽ ഒരിക്കലും വിശ്വസിക്കാൻ കൂടി പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അതായത് ഈ വയസ്സായ ആൾ ഇത്തരം ഒരു കൃത്യം ചെയ്യണമെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം താങ്കളുടെ ബോധ്യത്തിലുണ്ടോ? ഇത്രമായിട്ടൊരു കൊടും ക്രൂരത ചെയ്യാൻ പാകത്തിനുള്ളൊരു സിറ്റുവേഷൻ ഒന്നും നിലവിൽ ഞങ്ങളുടെ അറിവിൽ അവിടെ ഇല്ലായിരുന്നു. സ്വത്ത്പരമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളും ഓൾറെഡി അതൊക്കെ സാധാരണപ്പെട്ട ഒരുമാതിരിപ്പെട്ട എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണ്. അതിൽ കവിഞ്ഞിട്ടൊരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു കാരണം ഒരിക്കലും ഞങ്ങളെ ഭാഗത്ത് ഞങ്ങളുടെ അറിവിലില്ല. ഞങ്ങളൊരു 2 മാസത്തിന് മുമ്പ് ഞങ്ങളൊരു ഇവിടെ ഞങ്ങളുടെ കുറച്ച് രാഷ്ട്രീയ കക്ഷികളെല്ലാം ചേർന്ന് ഇവിടെ ഒത്തുതീർപ്പ് ചർച്ചയൊക്കെ നടത്തിയതാണ്. നിലവിൽ തർക്കം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അന്ന് ഞങ്ങൾ ചെന്നപ്പോ കിട്ടിയ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു യാതൊരു വിധ സാധാരണ ഒരു വീടുകളിൽ സംഭവിക്കുന്ന മാത്രമായിട്ടുള്ള കാരണങ്ങളാണെന്ന് അന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത്. പ്രതിക്ക് എത്ര മക്കളാണ്? പ്രതിക്ക് 3 മക്കളാണ് തോന്നുന്നത്, കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ഇവിടെ താമസിക്കുന്ന ഒരാളുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം വേറെ സ്ഥലത്തുകളാണ് താമസിക്കുന്നത്. ഈ പിതാവ് ഫൈസലിനൊപ്പം ആര് താമസിച്ചിരുന്നത് അല്ലേ? ആ തീർച്ചയായിട്ടും, അതെ അതെ, ഈ ഹമീദ്. അതെ അതെ, അപ്പൊ പുള്ളിയുടെ ഒപ്പമാണ് താമസിച്ചോണ്ടിരുന്നത്. ഈ വലിയ സ്വത്തൊക്കെ ഉള്ള ഒരു കുടുംബമാണോ അത്? വലിയ സ്വത്ത് എന്ന് പറഞ്ഞാൽ കുടുംബപരമായിട്ട് കുറച്ച് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ പോലും നിലവിൽ അവര് വളരെ കഷ്ടപ്പെട്ട, ഈ പറഞ്ഞ മരിച്ച വ്യക്തി വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ കട, ഒരു അവർ പുള്ളിക്കൊരു കടയുണ്ട് ഇവിടെ, സ്റ്റേഷനറി പലചരക്ക് കാര്യങ്ങളായിട്ടുള്ള ഒരു കടയുണ്ട് ഇവിടെ ചീനിക്കുഴി സിറ്റി തന്നെ. അതിൽ വളരെ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു പുള്ളി. ഒരു പുതിയൊരു പഴ ഇവിടുന്ന് കുറച്ച് അപ്പുറം മാറി പണത് പണി പൂർത്തീകരിച്ചൊരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പൂർത്തീകരിച്ച് കയറിക്കൂടാൻ വേണ്ടി ഇരുന്നതായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഇതൊരു ദാരുണമായിട്ടുള്ള ഈ കൃത്യം നടന്നത്. അടുത്ത് തന്നെ വേറൊരു വീട് വെച്ചിരുന്നല്ലേ? അതെ അതെ, ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് പുള്ളി വേറെ സ്ഥലം മേടിച്ച് ഒരു വീട് പണത് പണി പൂർത്തി, ഏകദേശം 90% പൂർത്തിയായതായിരുന്നു പണി. വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ ഉള്ളായിരുന്നു ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് പുള്ളി മാറാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള കാര്യം നടന്നത്. അത് ശരി. ഹമീദ് എന്ന് പറഞ്ഞ ആൾക്ക് നേരത്തെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമോ? ഇല്ല, ഒരിക്കലും ഇല്ല. പുള്ളി നാട്ടുകാരുടെ അടുത്ത് വളരെ മാന്യനും ഞങ്ങൾ ഇടപെടുകാനാണേലും വേറെ ഒരിക്കലും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യമായിട്ടോ ഒരു മദ്യപാനിയോ അങ്ങനെ ഒന്നുമല്ല. ഞങ്ങളുടെ അറിവില് വേറെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ആളെയല്ല നമ്മുടെ അറിവില്. ഇതുവരെയായിട്ട് അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല. കാരണം വേറെ ആരും വേറെ ഇതുവരെയായിട്ട് ഈ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ടും ഈ കുടുംബത്തിലുള്ള പ്രശ്നം അല്ലാണ്ട് വേറെ പുള്ളി പുറത്താരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിവില്ല.
അല്ല, ഈ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ എന്ന് വെച്ചാൽ ഈ കുപ്പിയിൽ പെട്രോൾ നിറച്ച് വീടിനേക്ക് വീടിന്റെ റൂമിലേക്ക് എറിയുക, വീടിന്റെ വാതില് പുറത്തുനിന്ന് പൂട്ടുക എന്നൊക്കെ പറയുമ്പോ അത് വല്ലാത്ത തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ആയിരിക്കും. അതാണ് സംശയം. തീർച്ചയായിട്ടും നിഗൂഢമായിട്ടുള്ള വരെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിന് പുറത്ത് ചെയ്തതല്ല, കാരണം ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്തൊരു മർഡറാണ്. പെട്ടെന്ന് പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ ഓടി ചെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ വാട്ടർ കണക്ഷനോ കറണ്ടോ വിച്ഛേദിക്കുകയില്ല. അത്രം വളരെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് പുള്ളി ഇത് ഇത്രയുള്ള വലിയൊരു കുറ്റകൃത്യം ചെയ്തത്. ഈ ഹമീദ് എന്തായിരുന്നു നേരത്തെ ജോലിയൊക്കെ? അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇപ്പൊ നിലവിലെ ജോലിയൊന്നും ഇല്ലായിരുന്നു, കാരണം മക്കള് കൊടുക്കുന്ന പൈസ കൊടുത്ത് പിന്നെ പെൻഷൻ കാശൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോന്നിരുന്നത്. നിലവിലിപ്പം പുള്ളിക്ക് വലിയ ജോലികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ സിറ്റിയിലൊക്കെ നമ്മുടെ ഇവിടെ ചിനിക്കുഴി സിറ്റിയിലൊക്കെ പുള്ളി സ്ഥിരമായിട്ട് വന്ന് ആൾക്കാരുമായിട്ട് ഇടപഴകും വർത്താനം പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല, ഇങ്ങനെ ഒരു മൈൻഡ് ഉള്ള കാര്യമായിട്ട് നമുക്കൊന്നും ബോധ്യമായിട്ടില്ല. ഈ മക്കള് മെഹറും അസ്നയും രണ്ട് കുട്ടികളാണ്, അവര് 16 പിഞ്ചു കുഞ്ഞുങ്ങൾ. അവര് ഈ പഠനത്തിലൊക്കെ മിടുക്കരാ? എന്താ അവരെ കുറിച്ച്? തീർച്ചയായിട്ടും അവര് പഠനത്തിലും മിടുക്കരായിരുന്നു. എന്നാ പോലും അവര് ഇവിടെ ഒരു കട ഉള്ളതുകൊണ്ട് ആ കടയിലൊക്കെ പിള്ളേർ വന്ന് നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവരായിരുന്നു അവര്. കാരണം നാട്ടുകാരെല്ലാം ഒന്നടങ്കം വിഷമത്തിലാണ്, കണ്ണീരിലാണ്. വേറെ കുട്ടികളുടെ കാര്യമാണ്, കാരണം കുട്ടികളെ എന്നും ഈ കടയിലൊക്കെ വന്നിട്ട് എല്ലാ നാട്ടുകാരുടെ അടുത്തും വർത്താനം പറയുകയും അവരുമായിട്ട് എല്ലാവരുമായിട്ടും നല്ലൊരു സൗഹൃദം സൂക്ഷിച്ചിരുന്ന കുട്ടികളാണ്. എന്താണ് നമുക്ക് ഈ കേട്ടിട്ട് രാവിലെ തന്നെ വല്ലാത്ത തോതിൽ? തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതുവരെ. കാരണം ഒരു ക്രിമിനൽ പശ്ചാത്തലവുമില്ല, ഈ വലിയ പുറത്ത് ആളുകൾ അറിയുന്ന പോലെ വലിയ വഴക്കില്ല, പ്രശ്നങ്ങളില്ല, ചെറിയ സ്വത്ത് തർക്കം, ഇത്ര പേര് വലിയ സംഭവത്തിലേക്ക് പോകാന്നൊക്കെ പറയുമ്പോ നിങ്ങളുടെ മാനസികാവസ്ഥയും കൂടെ നമുക്ക് മനസ്സിലാകുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു എല്ലാവരുമായിട്ട് ആ കടയിലൊക്കെ പ്രത്യേകിച്ച് ഒരു സിറ്റിയിലൊരു മെയിൻ കടയായിട്ട് നിൽക്കുന്ന ആളുമായിട്ടെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. എല്ലാവരും കയറി ഇറങ്ങി അവരുമായിട്ട് അത്രയ്ക്ക് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് ഈ നാട്ടിലുള്ളത്. ഈ ചർച്ചയൊക്കെ നടത്തി എന്ന് പറഞ്ഞു 2-3 മാസം മുമ്പ്, അതിനുള്ള സാഹചര്യം എന്തായിരുന്നു? അത് സ്വത്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ചർച്ച നടത്തിയത്. അതൊന്നും വലിയൊരു ഇഷ്യൂ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു നോർമലി ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അതി കവിഞ്ഞിട്ടൊരു പ്രശ്നം ഞങ്ങൾ അവിടെ ചെന്നിട്ട് കണ്ടില്ല. ഈ മറ്റു മക്കളൊക്കെ ചർച്ചയ്ക്ക് വന്നിരുന്നു അതോ ഇദ്ദേഹം മാത്രമേ? തീർച്ചയായിട്ടും രണ്ടും. ഈ മരിച്ച ആളുടെ ചേട്ടനും വന്നായിരുന്നു, പുള്ളി ഉണ്ടാവും, ഞങ്ങള് വേറെ 2-3 പേരും കൂടെ ഉണ്ടാവും. എന്തുവായിരുന്നു അന്ന് ഈ ഹമീദിന്റെ ഒക്കെ നിലപാട്? എന്തായിരുന്നു പുള്ളി അന്ന് ഞങ്ങളുടെ അടുത്ത് വളരെ മാന്യമായിട്ടും പുള്ളി ഞങ്ങൾ പറയുന്ന കണ്ടീഷനും അവർ പറയുന്ന കണ്ടീഷനും എല്ലാം അനുസരിച്ച് വളരെ മാന്യമായിട്ട് കൊന്നോളാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ അന്ന് ചർച്ച പിരിഞ്ഞത്. പിന്നീട് അവിടെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നറിഞ്ഞു. പിന്നെ നമ്മളാരും ചർച്ചയ്ക്കൊന്നും വിളിച്ചിട്ടില്ല, നമ്മളാരും പോയിട്ടില്ല. അതിനു മുമ്പ് വളരെ മാന്യമായിട്ട് തന്നെ നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാണ് അവിടുന്ന് പിരിഞ്ഞ് ഞങ്ങള്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ബഹളമോ വഴക്കോ എല്ലാം ഉണ്ടായിട്ട് അയൽത്തുകാരെല്ലാം പറയുന്നുണ്ട്? ഇല്ല, തൊട്ടടുത്ത ദിവസങ്ങളിലൊന്നും അങ്ങനെ ഒരു വഴക്കുണ്ടായതായിട്ട്. പിന്നെ ചെറിയ ചെറിയ സൗന്ദര്യപ്പണങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വലുതായിട്ടൊരു വഴക്കോ കാര്യങ്ങളായിട്ടും ഈ തൊട്ടടുത്ത ദിവസം ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ അയൽവാസികളൊക്കെ എപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നത്? അത് അയൽവാസി, തൊട്ടയൽവാസി എന്ന് പറഞ്ഞാൽ പുള്ളി വിളിച്ചായിരുന്നു. ഈ മരിച്ചയാള് വിളിച്ചപ്പോഴാണ് അവർ പുള്ളി അറിയുന്നത്. പുള്ളി വന്നപ്പോഴത്തേക്കും വാതിലും ചവിട്ടി തുറന്ന് വന്നപ്പോഴത്തേക്കും രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ളിൽ തീ പടർന്നു കഴിഞ്ഞിരുന്നു. ഈ ഫയർഫോഴ്സ് ഒക്കെ എത്താൻ പ്രയാസമുള്ള സ്ഥലമാണോ അത്? ഫയർഫോഴ്സ് ഒക്കെ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. കാരണം തൊടുപുഴയിൽ നിന്ന് ഇവിടം വരെ വരാനുള്ള ഒരു താമസം അതി കൂടുതലൊന്നും എടുത്തിട്ടില്ല. കാരണം വഴിയോട് ചേർന്നാണ് വീടിരിക്കുന്നത്, മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് വീടിരിക്കുന്നത്. എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും മരിച്ചിരുന്നു അല്ലേ? ആ, തീർച്ചയായിട്ടും എല്ലാവരും മരിച്ചിരുന്നു. നമ്മളിത് കണ്ട് അകത്താള് ചെന്നപ്പോ തന്നെ എല്ലാവരും തന്നെ മരിച്ചിരുന്നു. കാരണം ശക്തമായ പുകയും തീയും തീയുടെ പ്രശ്നവും പുകയും കൂടെ കൊണ്ടാണ്, പുക ആറുകൊണ്ട് ശ്വസിച്ചിട്ടാണ് കൂടുതലും പ്രശ്നം വന്നതെന്ന് തോന്നുന്നു. ഈ ഹമീദ് അതിനുശേഷം രക്ഷപ്പെട്ടു പോയോ അതോ എന്താ അവസ്ഥ? രക്ഷപ്പെട്ടു പോയ വഴിക്ക് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ആദ്യം തന്നെ മനസ്സിലായി ഹമീദ് ആണെന്നല്ലേ? ആ, തീർച്ചയായിട്ടും. പുള്ളി വിളിച്ചു പറഞ്ഞിരുന്നു, ഒരു റിലേഷൻപ്പെട്ട ഒരാളെ വിളിച്ചു പറഞ്ഞിരുന്നു. എന്താ ഈ കൊല നടത്തിയ കാര്യം? ഈ മരിച്ച 4 പേരും ഹമീദ് മാത്രമേ ഉള്ളായിരുന്നോ വീട്ടിൽ താമസം? അവർ അത്രയും പേരാണോ? അത്രയും പേരുള്ളായിരുന്നു, അത്രയും പേരുള്ളായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ, ഹമീദിന്റെ ഭാര്യയൊക്കെ? ഭാര്യനെ കുറിച്ച് അത് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. കാരണം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പായിട്ട് പുള്ളി ഒറ്റയ്ക്ക് തന്നെയാണ് താമസിക്കണേ. മരണപ്പെട്ടതാണോ എന്നാണ് അറിയത്തില്ല, കാരണം അതിന് ഡീറ്റെയിൽസ് അറിയത്തില്ല. എന്തായാലും നാട്ടിൽ എല്ലാരോടും ഒക്കെ സഹകരിച്ചിരുന്ന ഒരാളാണല്ലേ കടയൊക്കെ നടത്തുന്നത്? തീർച്ചയായിട്ടും. ഇനിയിപ്പോ എന്താ അടുത്ത നടപടികൾ? എന്താ ഇപ്പൊ നിലവില് ഫോറൻസിക്കിന്റെ പരിശോധന കഴിഞ്ഞു, ഇനിയിപ്പോ ഇൻക്വസ്റ്റ് തയ്യാറാക്കാനുള്ള നടപടി ക്രമങ്ങളിലോട്ട് പോവുകയാണ്. പോസ്റ്റ്മോർട്ടം ഉടൻ തന്നെ ഉണ്ടാവും? പോസ്റ്റ്മോർട്ടം ഉണ്ടാവും ഉടനെ. ഇടുക്കി കൊണ്ടുപോകേണ്ടി വരും അല്ലേ? ആ, ഇടുക്കി. ആ, കൊണ്ടുപോകും. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക്? ഇടുക്കിയിലല്ല, കോട്ടയത്ത്. കോട്ടയത്ത്? നിങ്ങൾക്ക് കോട്ടയം ആണല്ലോ അടുത്ത്, കുറച്ചു ദൂരം അടുത്ത്.
ശരി ശരി രഞ്ജിത്ത്, എന്തായാലും നന്ദി. താങ്കൾ ഇത്രയും വിശദമായ കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന്. ഏതായാലും വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായി പോയി ആ ഒരു ഗ്രാമപ്രദേശത്തെ. കാരണം നാട്ടുകാരുമായൊക്കെ വലിയ സഹകരണം ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ് എന്ന് മനസ്സിലാകുന്നു. അവിടെ ജംഗ്ഷനിൽ ഒരു കട നടത്തുക എന്നൊക്കെ പറയുമ്പോൾ ആളുകളോട് സ്വാഭാവികമായും അടുപ്പമുണ്ടാകും, അവരോട് സഹകരണം ഉണ്ടാകുന്ന ഒരു കുടുംബമാണ്. കുട്ടികളുടെ കാര്യമാണ്, 13, 16 വയസ്സുള്ള മെഹറും അസ്നയും, മുഹമ്മദ് ഫൈസൽ ഭാര്യ ഷീബ എന്നിവരാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. ഈ മുഹമ്മദ് അഫ്സലിൻ്റെ പിതാവ് ഹമീദാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. സ്വത്ത് തർക്കമാണ്, അതിനപ്പുറത്ത് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇയാളെ ചോദ്യം ചെയ്താൽ മാത്രമേ കൃത്യമായി ഒരു കാരണത്തിലേക്ക് കാര്യങ്ങൾ എത്തൂ എന്നുള്ളതാണ്. ഏതായാലും നാട്ടുകാരനായ ഒരാൾ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്, രാത്രിയിലൊരു 12:45 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന്റെ ഫോൺ വന്നിട്ടുണ്ട്. രാവിലെ ആയിട്ട് ഓടി ആരക്ഷിക്കുന്നു പറഞ്ഞാണ്. അപ്പൊ വിളിക്കണ ആ സമയത്ത് ഞാനിവിടെ നിന്ന് ഇറങ്ങി ഓടിച്ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ ഫ്രണ്ടിലെ ഡോറ് പൂട്ടിട്ടേക്കുക, അത് ഞാൻ ചവിട്ടി തുറന്നു. പിന്നെ നോക്കി കഴിഞ്ഞപ്പോ അകത്ത് വീണ്ടും തീ പോലെ വന്നു. അവരുടെ ബെഡ്റൂം നോക്കിയപ്പോ അത് കൂട്ടിയിട്ടേക്കും. അപ്പൊ അകത്തിന് കരച്ചിൽ കേൾക്കാം. ഞാൻ ആ വാതിൽ ചവിട്ടി പൊളിച്ചു. ആ വാതിൽ ചവിട്ടി പൊളിച്ചു കഴിഞ്ഞ് പുറകിൽ നിന്ന് എന്നെ പിടിക്കണ്ട, എന്നെ തള്ളാനും പിടിക്കാനും നോക്കണ്ട. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഒരു കയ്യില് പെട്രോളുമായിട്ട് കാർമൂര് വീണ്ടും നിൽക്കുക. ഞാൻ അദ്ദേഹത്തെ തള്ളി പുറത്തോട്ട് ഇട്ടു. എന്നിട്ട് ഞാൻ ആ വാതിൽ ചവിട്ടി പൊളിച്ചു. ചവിട്ടി പൊളിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ തീയായിരുന്നു. ഈ തീ കാരണം ഇവര് പേടിച്ചിട്ട് ബാത്റൂമിന്റെ ഉള്ളിലോട്ട് കയറി. ബാത്റൂമിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോഴത്തേക്കും അവന്മാരെല്ലാം കൂടെ ഓടി വന്നു. തീ ആളിയായിരുന്നു. മോളാണ് വിളിച്ചത്. മോളും അവരെല്ലാം കൂടെ റൂമിൽ നിന്ന് ഓടി വന്നു. ഇയാൾ പുറത്തുനിന്ന് പൂട്ടിയോ? അതായത് ഇവര് ഉറങ്ങിന്ന് കഴിഞ്ഞത് ഇവര് പുറത്തെ, അതായത് പുറത്തെ ജനല് വഴി പെട്രോൾ അകത്തോട്ട് ഒഴിച്ചു. എന്നിട്ട് തീ കൊടുത്തു. എന്നിട്ട് ഫ്രണ്ടിലും വാതിലും ലോക്ക് ചെയ്തു. ഇവരുടെ ഡോറിന്റെ വെളിയിലും ലോക്കുണ്ട്, ഇവരുടെ റൂമിന്റെ വെളിയിലും ലോക്കുണ്ട്. അത് ലോക്ക് ചെയ്തു. അപ്പൊ അവർക്ക് പുറത്തോട്ട് വരാൻ പറ്റില്ല. അത് രണ്ടും ഞാൻ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറയണ്ട, ശിവച്ചേട്ടൻ ഇറങ്ങി വാന്ന് പറയണ്ട. പക്ഷെ ഇറങ്ങി വന്നായിരുന്നെങ്കിൽ അവർ രക്ഷപ്പെട്ട് പോകാൻ എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ബെഡ് കത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അവര് പേടിച്ചിട്ട് ഈ ബാത്റൂമിന്റെ ഉള്ളിലോട്ട് കയറി. നമ്മൾ ഈ അവർ രക്ഷപ്പെടുത്താതിരിക്കാൻ വേണ്ടി വാട്ടർ ടാങ്ക് അടക്കം ഞാൻ ചെന്ന് ഓടി ചെന്ന് നോക്കി. അപ്പൊ ആദ്യം നിന്ന് നോക്കി ഞാൻ ഫ്രിഡ്ജിൽ വല്ല വെള്ളം ഉണ്ടോ നോക്കി, അതിനകത്തില്ല. അപ്പം ബാത്റൂമിൽ വെള്ളമില്ല, അത് ക്ലോസ് ചെയ്തേക്കുന്നു. വാട്ടർ ടാങ്കിന്റെ പൈപ്പ് കട്ട് ചെയ്തിട്ടേക്കുന്നു. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് കണക്ഷൻ ഉണ്ട് വെള്ളം, അതിന്റെ ഹോസും കട്ട് ചെയ്തിട്ടേക്കുക. കൊലപ്പെടുത്തുന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. മുൻപ് തന്നെ തള്ളി മാറ്റി വീണ്ടും പുള്ളി അറിയണ്ട, പെട്രോൾ അറിയണ്ട. ഞാൻ പുള്ളിനെ തള്ളി മാറ്റി വരും. ഇവരെ കൊല്ലും എന്നുള്ളവർ നേരത്തെ പറയാറുണ്ടായിരുന്നു പറഞ്ഞു. ആ ഇവർ ഇടയ്ക്ക് പറയും വേണ്ട. അതുകൊണ്ട് അവർ നല്ലൊരു വീടൊക്കെ വെച്ച്, സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ച് അടുത്ത മാസം മാറാൻ വേണ്ടിയിരിക്കുവായിരുന്നു. ടൗണിൽ തന്നെ വീട്. കൊല്ലപ്പെട്ട ഫൈസൽ അവരുടെ എങ്ങനെ നിങ്ങളുടെ സൗഹൃദം എന്ന് പറയുമ്പോൾ നല്ല വ്യക്തിയായിരുന്നു. അവർ വീട്ടിലെ കാരണവരെ ഇങ്ങനെ പറഞ്ഞാൽ അവര് കുടുംബപരമായിട്ടൊരു കുഴപ്പമില്ലാത്ത.